2006 വർഷം ലോകത്തിന് മുന്നിൽ ഫിഫ ഫിഫ പ്രോ അവതരിപ്പിച്ച വേൾഡ് ഇലവനും വേൾഡ് ഇലവനിലെ പ്രിയ താരങ്ങളുടെ ആദ്യ ക്ലബും നമുക്ക് പരിചയപ്പെടാം. നാല് മൂന്ന് മൂന്ന് ഫോർമേഷനിൽ നിറയുന്ന വേൾഡ് ഇലവന്റെ ഗോൾമുഖം ഇറ്റലിയുടെ ജിയാലിജി ബുഫൻ വാഴുന്നു. ബുഫന്റെ കരിയർ തുടക്കവും ആദ്യ ക്ലബും എഫ് സി ഫാർമയിലൂടെയാണ്. പ്രതിരോധത്തിൽ നാലു പേർ അണിചേരുന്നു. ആദ്യമായി ഫ്രാൻസിന്റെ കരുത്തൻ ലിലിയൻ തുറാം ചൂടുറപ്പിക്കുന്നു. മൊണാക്കോയിലൂടെയാണ് തുറാം കരിയറിന് തുടക്കം കുറിച്ചത്. അടുത്തത് ഇറ്റലിയുടെ മറ്റൊരു കരുത്തൻ ഫാബിയോ കന്നവാരയാണ്. കന്നവാരയുടെ ആദ്യ ക്ലബ് നാപ്പോളിയാണ്. കൂടാതെ ഇംഗ്ലണ്ടിന്റെ ജോൺ ടെറി അണിചേരും. ജോൺ ടെറിയുടെ ആദ്യ ക്ലബ് ചെൽസിയാണ്. നാലാമനായി ഇറ്റലിയുടെ ജിയാലൂക്ക സംബ്രോട്ടയുമുണ്ട്. ജിയാലൂക്ക ആദ്യമായി കോമോ ഫുട്ബോൾ ക്ലബിലൂടെ തുടക്കം കുറിച്ചു. മധ്യനിരയിൽ മൂന്ന് പേരുണ്ട്. ബ്രസീലിന്റെ കക്ക മിടുക്കോടെ നിരന്നു. കക്കയുടെ കരിയർ തുടക്കം സാവപോള എഫ് സിയിലൂടെയാണ്. അടുത്തതായി ഫ്രാൻസിന്റെ സിനദിൻ സിദാനാണ്. ഫ്രഞ്ച് ക്ലബ് എ എസ് കാൻസിലൂടെ സിദാൻ കളിക്കളങ്ങൾ വാണു. മധ്യനിരയിലെ മൂന്നാമൻ ഇറ്റലിയുടെ ആന്ദ്രേ പിർലോയാണ്. പിർലോയുടെ ആദ്യ ക്ലബ് ബ്രസീലിയയാണ്. മുന്നേറ്റത്തിൽ മൂന്ന് പേർ അണിചേരുന്നു. ഒന്നാമൻ ബ്രസീലിന്റെ റൊണാൾഡീഞ്ഞോയാണ്. ഗ്രേമിയോ ക്ലബിലൂടെ ഫുട്ബോൾ ലോകത്തേക്ക് റൊണാൾഡീഞ്ഞോ കാൽവെച്ചു. അടുത്തത് ഫ്രാൻസിന്റെ തിയറി ഹെൻറിയാണ്. ഹെൻറിയുടെ ആദ്യ ക്ലബ് മൊണോക്കയാണ്. ഒടുവിൽ കാമറൂണിന്റെ സാമുവിൽ ഏറ്റവും കൂടി ചേരുന്നു. ലെഗനസ് ഫുട്ബോൾ ക്ലബിന് വേണ്ടിയാണ് ഏറ്റവിന്റെ കാൽപന്ത് തുടക്കവും. ഏവർക്കും നന്ദി.